ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതെങ്ങനെ വിൽക്കും. നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്, എന്തുമാവട്ടെ, അത് ഒന്ന് മാർക്കറ്റ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ സെയിൽ നടത്തുക, അത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. നമ്മൾ ഇവിടെ നമ്മളുടെ ചാനലിൽ ബിസിനസ് ഐഡിയകൾ ധാരാളം പറയാറുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോസ് ചെയ്യാറുണ്ട്, മാർക്കറ്റിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട്. ഒരുപാട് മാർക്കറ്റിംഗ് വീഡിയോസ് നമ്മളുടെ ചാനലിൽ തന്നെയുണ്ട്. മോട്ടിവേഷൻ എന്ന പ്ലേലിസ്റ്റ് എടുക്കാമെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. ഇവിടെ അതല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു ചെറുകിട ബിസിനസ് തുടങ്ങി എന്ന് തന്നെ കരുതുക. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതിന് ഫുഡാകട്ടെ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐറ്റം ആകട്ടെ, ആ പ്രോഡക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കണം. മാക്സിമം ആളുകളിലേക്ക് എത്തുമ്പോഴാണ് മിനിമം ഓർഡേഴ്സ് നമുക്ക് വരാറുള്ളത്. അതായത് 1000 പേരിലേക്ക് നമ്മളുടെ ഡീറ്റെയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു 20 to 30 എൻക്വയറി വരെ വരാം. ആ വന്ന എൻക്വയറിയിൽ നിന്ന് നമുക്ക് 2-4 ഓർഡർ ലഭിക്കാം. ഇതാണ് ഒരു കണക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്കും ചെയ്യാം ഈ അഡ്വർടൈസ്മെന്റ്. 1 രൂപ പോലും മുടക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് പബ്ലിക്കിലെത്തും, ജനങ്ങളിലെത്തും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതും അതുതന്നെയാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ സെയിൽ ചെയ്യാം, ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ലൈക്കും ഗ്യാരണ്ടി ആയിരിക്കണം. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യം പോവുകയാണ്. ഇവിടെ ഞാൻ ഗൂഗിൾ എടുത്തു, ക്രോം ആണ്. ഇതിൽ കൂടെയാണ് എല്ലാ സെർച്ചും നടക്കുന്നത്. നമുക്കൊരു ഫ്രീ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാനിവിടെ ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്തു, ഞാൻ എൻ്റർ കൊടുത്തു. അപ്പോൾ ഒരു പേജ് തുറന്നു വന്നു. ഈ പേജ് നമ്മളുടെ സൈറ്റ് തന്നെയാണ്, അതായത് നമ്മളുടെ ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് തന്നെയാണ്. കൂടുതൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ആരെയും കാണിക്കാത്തത്. ഇവിടെ ബിസിനസ് ഐഡിയാസ് മലയാളം എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ പേജ്. ഏതാണ്ട് 3900 പേര് ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു പേജാണ്. പക്ഷേ ഇതിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറില്ല, കാരണം സമയമില്ല. അതുകൊണ്ട് തന്നെയാണ്. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഞാനിവിടെ പേജാണ് എടുത്തത്. നിങ്ങൾക്കൊരു പ്രൊഫൈൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് അനിൽകുമാർ എന്ന പേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അനിൽകുമാറിന്റെ പേരിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അദ്ദേഹം കയറുന്നു, അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ലോഗിൻ ചെയ്ത് ഇതിനകത്ത് കയറാൻ പറ്റും. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ എവിടെയുള്ള വ്യക്തിയും ആയിക്കോട്ടെ, നമ്മളുടെ ലോക്കലായിട്ട് ഫേസ്ബുക്കിൽ നമുക്ക് കുറേ പേജുകൾ ലഭിക്കും. ഞാൻ ആലപ്പുഴക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആലപ്പുഴ എന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആലപ്പുഴ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഗ്രൂപ്പുകളാണ് ആദ്യം കാണിക്കുന്നത്. ആലപ്പുഴക്കാരൻ എന്ന ഗ്രൂപ്പ് ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള 10,000-ക്കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ട്. ഓരോ ഏരിയയും ഇതുപോലെ തന്നെയാണ്. എറണാകുളം എന്ന് ടൈപ്പ് ചെയ്താൽ എറണാകുളത്തിൻ്റെ കുറേ ഗ്രൂപ്പുകൾ ഇറങ്ങി വരും. ഇനി പാലക്കാട് എന്ന് ടൈപ്പ് ചെയ്താൽ അതായിരിക്കും വരുന്നത്. കാസർഗോഡ് എന്ന് ടൈപ്പ് ചെയ്താൽ അതായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി കാണിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ പേജിലോട്ടൊന്ന് പോകാം. ഞാനിപ്പോൾ ആലപ്പുഴക്കാരൻ എന്ന ഗ്രൂപ്പിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 200,000 മെമ്പേഴ്സ് ആണുള്ളത്. 200,000 പേരാണ് ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഇവിടെ അവരുടെ അനുമതിയോടുകൂടി അഡ്മിൻ്റെ, അവർക്ക് അഡ്മിൻസ് ഉണ്ടായിരിക്കും, അഡ്മിൻ്റെ അനുമതിയോടുകൂടി നമ്മളുടെ കാര്യങ്ങൾ അവിടെ പറയാൻ ശ്രമിക്കുക. എല്ലാ ഗ്രൂപ്പുകാരും നിങ്ങളെ അതിന് അനുവദിച്ചു എന്ന് വരില്ല. ലോക്കൽ ഗ്രൂപ്പുകൾ പലതും നിങ്ങളെ അതിന് അനുവദിക്കാറുണ്ട്. കാരണം ആലപ്പുഴയിലുള്ള ഒരു വ്യക്തിക്ക് ലോക്കലായിട്ട് വിൽക്കേണ്ട പ്രോഡക്റ്റുകൾ ആലപ്പുഴക്കാർ മുഖേന അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആളുകളെ കൂട്ടാം. അവരിലൂടെ നമുക്ക് നമ്മളുടെ കച്ചവടം നടത്തുകയും ചെയ്യാം. പല വിധത്തിലുള്ള പോസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ഇത്തരത്തിലുള്ളത് അനുവദിക്കുമോ എന്നുള്ളത് നിങ്ങൾ തിരക്കുക. ഞാൻ ഇതുവരെ അത് തിരക്കിയിട്ടില്ല. ജസ്റ്റ് റെഫറൻസിന് വേണ്ടി ഈ ഗ്രൂപ്പ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്ത് കമൻറ്റിലൂടെയും അല്ലാതെയും നമ്മളുടെ നമ്പർ കൊടുത്തും ഡയറക്റ്റ് വിളിപ്പിച്ചും ഒക്കെ നമുക്ക് കച്ചവടം ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം, ഇവിടെ തന്നെ ബൈ ആൻഡ് സെൽ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്.
ഇപ്പോൾ ബൈ എന്ന് മാത്രം അടിച്ചപ്പോൾ ബൈ എ കാർ ഇൻ കേരള, ഇതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, ബൈ ആൻഡ് സെയിൽ കൊട്ടാരക്കര, ബൈ ആൻഡ് സെൽ കൊയിലാണ്ടി, ബൈ ആൻഡ് സെയിൽ ഇരിഞ്ഞാലക്കുട. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഞാനിപ്പോൾ ബൈ ആൻഡ് സെയിൽ കൊയിലാണ്ടി എന്നെടുക്കുകയാണ്. ഓക്കെ, വേറെയും കുറേ ഗ്രൂപ്പുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ബൈ സെൽ ഹിയർ, ബൈ ആൻഡ് സെൽ ഓൾ ഐറ്റംസ്, ബൈ ആൻഡ് സെൽ കുണ്ടാപ്പുര. കുണ്ടാപ്പുര വേറെ എവിടെ പുറത്താണ്. ഓക്കെ, എനിവേ, നമുക്കിവിടെ കണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഒരു വേറൊരു ഗ്രൂപ്പ് കാണിക്കുന്നത് യൂസ്ഡ് കാർ ബൈ ആൻഡ് സെയിൽ മലപ്പുറം കോഴിക്കോട് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ബൈക്കിൻ്റെ പരസ്യം ഓൾറെഡി കാണിക്കുന്നുണ്ട്, അത് വിൽക്കാനുള്ളതാണ്. പിന്നെ അവിടെ ജോബിൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനം ബൈ ആൻഡ് സെയിൽ ആലപ്പുഴയുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, ആലപ്പുഴയിൽ എന്തും വിൽക്കാം വാങ്ങാം, നല്ല കാര്യമല്ലേ? എന്തും ആലപ്പുഴയിൽ വിൽക്കാം, എന്തും വാങ്ങാം. അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് സ്വല്പം ഇതാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ലോങ് ആകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇവിടെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ കാണുന്നത് ഓൺലി 399 റുപ്പീസ് ഫോർ കുർത്തീസ് ആണ്, പരസ്യമാണ്. അതായത് അവരുടെ ഫ്രീ ആയിട്ട് അവർ പരസ്യം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പോസ്റ്റിൽ കയറി ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അടുത്തത് മൊബൈൽ ഫോൺ മതി ചെറിയ വരുമാനമുണ്ടാക്കാൻ. ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പോസ്റ്റുകൾ വരും, അതിലേക്ക് പോകാതിരിക്കുക, മൊത്തം ഉടായ്പാണ്. അടുത്തത് വേറൊരെണ്ണമാണ് അവർ വന്നിരിക്കുന്നത്. അവരും ഇതുപോലെ ഡ്രസ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. വേറെയും വന്നിട്ടുണ്ട്, ഡ്രസ് മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതെല്ലാം ഇതുപോലെയുള്ള പരസ്യങ്ങളാണ്. നിങ്ങളുടെ സംഭവങ്ങളും ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കാതെ ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഫ്രീ പരസ്യം. ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾക്ക് ഓരോ ദിവസവും ഏതാണ്ട് 50 ഒരു ദിവസം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. 50 കൂടുതൽ ചെയ്താൽ ഫേസ്ബുക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ഒരു 10-15 അടുത്ത് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്ത് പോവുക. 100% ഗ്യാരണ്ടിയാണ്. ഞാൻ എൻ്റെ ഓഫീസ് പർപ്പസിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എനിക്കൊരു 1000 വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 10-30 എൻക്വയറി വരാറുണ്ട്. അതിൽ നിന്ന് ഒരു 5 വരെയൊക്കെ കൺക്ലൂഷനിൽ എത്താറുണ്ട്, അതായത് സെയിൽ നടക്കാറുണ്ട്. ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, ഒരു രൂപ പോലും മുടക്കണ്ടാത്ത ഒരു സംഭവമാണിത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്കിനി ഈ പോസ്റ്റ് പൈസ കൊടുത്ത് ഫേസ്ബുക്കിനെ കൊണ്ടിരിക്കണമെങ്കിൽ അവിടെ ഈ പോസ്റ്റിൻ്റെ താഴെ ബൂസ്റ്റ് പോസ്റ്റ് എന്നും പറഞ്ഞ് ഒരു സംഭവം കാണും. ആ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കും, നിങ്ങളോട് ചോദിക്കും എത്ര രൂപ, എവിടെ കാണിക്കണം, എത്ര ദിവസം കാണിക്കണം എന്നൊക്കെ ചോദിക്കും. അതനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് നിങ്ങൾ 65 മുടക്കി, വെറും 65 മുടക്കി 2 ഇട്ടാൽ ഞങ്ങൾ 1000 പേരെ കാണിക്കും. അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്തുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പടിപടിയായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ കാര്യമാണ്. ഇത്രയും ലോങ് ആക്കേണ്ടി വന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷേ ഒരല്പം നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണെങ്കിൽ ലോങ്ങും നമ്മൾ സഹിക്കണം, സഹിച്ചേ മതിയാകൂ. നന്ദി, നമസ്കാരം.